കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഗൈസ്, അപ്പൊ അമ്മക്ക് ഏറ്റവും കൂടുതൽ പണ്ടാരക്കരയുള്ള ഒരു സാധനമാണ് ഈ ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ലേസ് കാണുമ്പോ അമ്മ റിയാക്ഷൻ എന്താ നമുക്ക് കാണാം. അത് നമ്മുടെ ഒരു ലേസ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വെള്ളൊഴിച്ചാലേ കാണുന്നുണ്ട്. ഈ മൂലക്കത്തെ കടയിൽ നിന്ന് അങ്കിളിനോട് ഒരു പറഞ്ഞു ഞങ്ങൾക്ക് ലേസ് കൊടുക്കരുത്. ദാരിദ്ര്യമാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ നോക്കാം. ലാസ്റ്റ് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ മേടിച്ചിട്ട് എന്ത് ഗുണമാണ്? എന്താണ് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ സമയം കുടുംബത്തിൽ എന്റെ പൈസ എവിടെ? കള്ളത്തരണം തോന്നി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൂടെ പ്രാർത്ഥനയല്ലേ എല്ലാം ഞാൻ കൊള്ളത്തി കൊണ്ട് എല്ലാം എടുത്തു. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുന്നു. ക്യാമറ വീഡിയോ എടുത്താണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും എടുത്ത് മേടിച്ചേക്കണം. നമ്മടെ കുളിക്കാൻ പോയി ഗൈസ്. സോ വി ആർ പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ചലഞ്ച് ഇവിടെ എന്തായാലും വരുന്നതാണ്. തങ്ക മനസ് മുറ്റത്തെ മുല്ല പോലെ. നിനക്കൊക്കെ ചോറ് തിന്നാൻ കഴിയില്ല, അതെനിക്ക് അരിച്ചാ മതി. ഈ സാധനമൊക്കെ മേടിച്ചു. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ അമ്മന് പറ്റിച്ച ഒരു വൃത്തിയായിട്ട് പ്രാങ്ക് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ പ്രാങ്കൊക്കെ നടക്കണ വേറെ കുറെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ നടന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അച്ഛൻ കൂടി ലേസൊക്കെ നേരെ എടുത്ത് അമ്മ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പണി ചെയ്യുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലേസൊക്കെ വാങ്ങണമെങ്കിൽ അമ്മ കാണാണ്ടിരിക്കാൻ വേണ്ടി ഈ റൂമിൻ്റെ അവിടെ ഒരു ജനലുണ്ട്, ആ ജനലെ കൂടി എടുത്തിട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്നാണ് തിന്നുന്നത് ഗൈസ്. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലേസ് വാങ്ങിക്കൊണ്ടപ്പോൾ അത് നേരെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് ശുഭം കളഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ അമ്മക്കറിയാം ഞങ്ങൾ അവിടെ നിന്ന് പറിക്കത്തിൻ്റെ.
അപ്പൊ ഇത്തവണ അറിഞ്ഞപ്പോ ചെന്ന് വീണത് ഒരു ഗ്യാപ്പിലായിരുന്നു. കാരണം കൊറേ സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ വെച്ചാ ആ ഗ്യാപ്പിൽ തന്നെ കറക്റ്റ് വീണ്. വേറെന്തെങ്കിലും പോയെങ്കിൽ പിന്നെ ഓക്കെ. ഇത് നമ്മള് ലേസാണ് പോയത്. അപ്പൊ നമ്മളങ്ങനെ വെറുതെ ഇടാൻ തോന്നണ്ടോ? ഞങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് ഇനി അറിയില്ല. ഈ സംഭവം നമ്മളെങ്ങനെ ഈ വീട്ടിലെത്തിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഗൈസ്. ഫ്ലാഷ് ബാക്ക് ഇത് കേട്ട് നമ്മൾ കോരി എടുക്കാനുള്ള പ്ലാനിലാണ് ഗൈസ്. ഇതങ്ങനെ ശരിയോ? അയ്യോ എടുക്കാൻ കയറുമല്ലോ. എടുക്കില്ല, നടക്കുമോ? അമ്മ ഞങ്ങളെ പൊക്കുന്നു. ഇത് സീരിയസ് ആട്ടാ. വാങ്ങാത്തോടി എന്തായാലും എന്താ പറ്റിയത്? നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നിസ്സാരം കിട്ടി കിട്ടി കിട്ടി, നമുക്ക് കിട്ടിയ മിണ്ടല്ലേ മിണ്ടാതിരിക്കൂടെ. അങ്ങനെ കൊറേ എന്തൊക്കെ കാണിച്ചു കൂട്ടി ഞങ്ങള് അവസാനം അത് പൊക്കിയെടുത്ത. എന്നിട്ടാണ് ചലഞ്ച് ഒക്കെ നടന്നത്. അവള് പൊട്ടിക്കോട്ടെ, അവള് വേണം. അടുത്തതായിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ചലഞ്ച് ആയിട്ട് വരുവാണ്. ഇത്രയും പ്ലേസ് ഞങ്ങൾ വാങ്ങിയതിന്റെ ഉദ്ദേശം വെറുതെ വാങ്ങിയതെല്ലാം ചലഞ്ച് ചെയ്യാനാണ്. അടുത്ത വീട് നമ്മൾ ചലഞ്ച് ചെയ്ത് കുളിക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് ആ ചലഞ്ച് കാണാൻ ഇപ്പോഴേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ദൈവമേ കേറി. ഇതെങ്ങനെ? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് എന്തായാലും. അപ്പൊ വീഡിയോ ഞാൻ ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ടു അതൊക്കെ.